രണ്ട് ദിവസമായി CPI മുഖപത്രത്തിൽ എഴുതുന്നു എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ, അല്ലെങ്കിൽ ആ അന്വേഷണ ചുമതല എം ആർ അജിത് കുമാർ നിർവഹിക്കുന്നതിനെതിരെ. അതിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് മുന്നണിക്കുള്ളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? അല്ല, മുന്നണിക്കുള്ളിൽ ഇപ്പോൾ തന്നെ പല അസ്വാരസ്യങ്ങളും ഘടകകക്ഷികൾ എം ആർ അജിത് കുമാറിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു. ഇടതുപക്ഷ സ്വതന്ത്ര MLA ആയ PV അൻവർ ADGP-ക്കും അദ്ദേഹത്തിന്റെ മേലാവ് ആയിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെ ആരോപണങ്ങൾ ഉണ്ടേക്കും. അതിനെ CPM രാഷ്ട്രീയമായിട്ടും മുഖ്യമന്ത്രി ഭരണപരമായിട്ടും പ്രതിരോധിക്കുന്നു. അത് ഒരു വിഷയമാണ്. ഇത് തർക്കമില്ലാത്തൊരു കാര്യമാണ് തൃശൂർ പൂര അലങ്കോലമായി എന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ആർക്ക് എന്ത് നേട്ടമുണ്ടായി, ആർക്ക് എന്ത് ദോഷമുണ്ടായി എന്നാണ് ഇവിടെ ചർച്ച ചെയ്തത്. പക്ഷേ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് പൂരപ്രേമികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഈ പൂര അലങ്കോലപ്പെടുത്തൽ. ഇതിപ്പോ എം ആർ അജിത് കുമാറിന് RSS ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പൂരം അലങ്കോലമാക്കിയത് ആരാണ്, അതിന്റെ ഉത്തരവാദി ആരാണ്, ആ ആളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഈ നേതാക്കന്മാർ ഇടതുപക്ഷക്കാരാണെങ്കിലും വലതുപക്ഷക്കാരാണെങ്കിലും BJP-ക്കാരാണെങ്കിലും എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള പ്രധാനം. അല്ലാതെ ഈ വിഴുപ്പനക്കല്ലിൽ യാതൊരു അർത്ഥവുമില്ല. അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ പോലീസ് കമ്മീഷണറാണ് എന്റെ അറിവിലും അനുഭവത്തിലും പരിചയത്തിലും. ഞാൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളാണ് ഈ പൂരം അലങ്കോലമാക്കിയത്. കഴിഞ്ഞ പൂരത്തിനും അയാൾ ഇതേ പരിപാടി തന്നെയാണ് ചെയ്തത്. അന്ന് തന്നെ അറിയാം ഇയാളുടെ കയ്യിലിരിപ്പ് എന്താണ്. ഈ പൂരത്തിന് മുമ്പ് അയാളെ മാറ്റണ്ടായിരുന്നു, അയാളെ മാറ്റിയില്ല, അയാൾ അവിടെ തന്നെ ഇരുത്തി. അയാൾക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുത്തു. അയാൾ അയാളുടെ സർവ്വ കഴിവ് ഉപയോഗിച്ച് രാവിലെ 6 മുതൽക്ക്, രാത്രി 12 ശേഷമല്ല, രാവിലെ 6 മുതൽക്ക് ഇത് അലങ്കോലമാക്കി. അവിടെ ഈ കേരള സംസ്ഥാനം ഭരിക്കുന്ന ഏറ്റവും കുറഞ്ഞ 2 മന്ത്രിമാരെങ്കിലും ഉണ്ടായിരുന്നു. ഈ മന്ത്രിമാരൊക്കെ എന്തെടുക്കരുത്, അവർക്കൊരു ഉത്തരവാദിത്വമില്ല. അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുണ്ട്. ഒരാൾക്കെങ്കിലും ഇത് തെറ്റാണ് എന്ന് ഈ പോലീസ് കമ്മീഷനോട് പറയാൻ പറ്റാതെ പോയതുണ്ട്. അപ്പൊ ഇവർക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഞാൻ ചോദിക്കുന്ന ഇതാ, എന്റെ ലളിതമായ ചോദ്യം, ഇപ്പോൾ ഈ വിഴുപ്പലക്കുന്ന അല്ലെങ്കിൽ ഈ തൃശൂർ പൂര അലങ്കോലമായതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഫലം മാറി മറിഞ്ഞു എന്ന് വിലപിക്കുന്ന നേതാക്കന്മാർക്ക്, മന്ത്രിമാർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തുകൊണ്ട് ആ സമയത്ത് ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞില്ല? അപ്പോ പൂര അലങ്കോലമാക്കിയാൽ ഇവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഇവർക്കാണ് ഉത്തരവാദിത്തം, ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്ക് മാത്രമാണ് ഉത്തരവാദിത്തം. കാരണം നമുക്ക് കെ മുരളീധരനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, TM പ്രതാപനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അവർക്ക് പോലീസ് അധികാരമില്ല, അവരുടെ ചൊൽപ്പടിയിലല്ല പോലീസ് നിൽക്കും. അപ്പൊ കേരള സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടികൾക്കും പോലീസിന്റെ മേൽ നിയന്ത്രണമുള്ള ആളുകൾക്കുമാണ് ഇതിന്റെ ഉത്തരവാദിത്തം. അവരുടെ ഭാഗത്താണ് പരാജയം. കാലത്ത് 6 കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്ന സമയം മുതൽക്ക് ഈ പോലീസ് കമ്മീഷണറുടെ തലതിരിഞ്ഞ ഭരണപരിഷ്കാരം തൃശൂർ പട്ടണത്തിലുള്ള ആളുകൾ മുഴുവനും അനുഭവിച്ചാണ്. പൂരപ്രേമികൾ മുഴുവനും നേരിട്ട് കണ്ടതാണ്, അനുഭവിച്ചതാണ്. ഉച്ചയ്ക്ക് 11:30 തിരുവമ്പാടിയുടെ മഠത്തിൽ വരവെടുത്തപ്പോൾ നമ്മൾ അനുഭവിച്ചാണ്. ഉച്ചയ്ക്ക് 2 ശേഷം ഈ മന്ത്രിമാരടക്കം പന്തലിലുള്ള സമയത്തല്ലേ പാറമേക്കാവിന്റെ ഏലഞ്ഞിത്തറമേളം നടക്കുന്ന സമയത്ത് അവിടെ വന്ന പൂരപ്രേമികളൊക്കെ ഇയാൾ അടിച്ചോടിച്ചത്. വൈകുന്നേരം കുടമാറ്റം നടക്കുന്ന സമയത്തല്ലേ ആനയ്ക്ക് പട്ടം കൊണ്ടിരുന്ന ആൾക്കാർ ഉപദ്രവിച്ചത്. അപ്പൊക്ക് ഇവരെന്തെടുക്കരുത്? അപ്പൊ പൂര അലങ്കോലപ്പെടുത്തുന്നതിൽ ആർക്കും ഒരു വിഷമവും ഇല്ല, അവർക്ക് വോട്ട് പോയാലാണ് വിഷമം. മനസ്സിലായില്ലേ? ഇതാണ് ഇവിടുത്തെ യഥാർത്ഥമായ പ്രശ്നം. അടുക്കൽ ജയശങ്കർ, ഈ അങ്കിത് അശോക് എന്ന് പറയുന്ന താരതമ്യേന ജൂനിയർ ആയ ഒരു ഉദ്യോഗസ്ഥനെ മാത്രം എങ്ങനെയാണ് പഴിക്കാൻ കഴിയുന്നത് എന്ന് കൂടി CPI ചോദിക്കുന്നുണ്ട്. അതായത് ADGP സ്ട്രൈക്ക് ഫോഴ്സ് എന്ന ബാൻഡ് ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കൂടി പൂരപ്പറമ്പിൽ ഉണ്ടായിരുന്നു. ഈ സമയത്ത് അദ്ദേഹം തന്നെ തൃശൂർ പരിധിയിൽ ഉണ്ടായിരുന്നു, ADGP തന്നെ ഉണ്ടായിരുന്നു, അദ്ദേഹം അവധിയിലായിരുന്നുവെങ്കിലും ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകൾ അദ്ദേഹം സമാഹരിക്കാനോ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് ഫോഴ്സ് അവിടെ ഉള്ളപ്പോഴാണ് അപ്പോ അദ്ദേഹം ഇടപെട്ടില്ല എന്നുള്ള ഒരു ആരോപണം കൂടി CPI മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതേ ചോദ്യം തിരിച്ചു ചോദിക്കാമല്ലോ, ഇതിന്റെ ഉത്തരം ഇതിനേക്കാളൊക്കെ മേലധികാരമുള്ള മന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവരെന്തെടുക്കായിരുന്നു? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയട്ടെ, അത് കഴിഞ്ഞിട്ട് മറ്റേ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യങ്ങൾ ആർക്കു വേണേ ചോദിക്കുക, ഉത്തരം പറയാനാ ബുദ്ധിമുട്ട്. അതായത് CPI-ക്കും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്ഥലം MLA അവിടെ ഉണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അവർക്ക് ആർക്കും ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞു. ശരി, വളരെയധികം നന്ദി അടുക്കരി. AJ ശങ്കർ ഞങ്ങളോട് പ്രതികരിച്ചതിന്.